ഉച്ചകോടിയിൽ പാകിസ്ഥാനെതിരെ ഒളിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുമെന്ന പ്രധാനമന്ത്രി സമ്മേളനത്തിൽ പറഞ്ഞു ഭീകരവാദത്തിനെതിരെ രാജ്യാന്തര സമ്മേളനം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടുമായി ഷാങ്ഹായ് ഓപ്പറേഷൻ ഉച്ചകോടിയിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മുന്നിലിരുത്തിയായിരുന്നു മോദിയുടെ പരാമർശം ഭീകരവാദത്തിന് പണം നൽകുന്നവരും തീവ്രവാദികളെ സഹായിക്കുന്നവരും ആ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും അവരെ ഒറ്റപ്പെടുത്തണമെന്നും ഭീകരവാദത്തെ ഇല്ലാതാക്കുന്നത് ചർച്ച ചെയ്യാനായി ഒരു ആഗോള കോൺഫറൻസ് നടത്തണമെന്നും ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സമ്മേളനത്തിൽ മോദി ആവശ്യപ്പെട്ടു ഭീകരവാദത്തെക്കുറിച്ചുള്ള ഇടുങ്ങിയ ചിന്താഗതി അത് പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇമ്രാൻഖാൻ ഇരുന്ന വേദിയിൽ മോദി നടത്തിയ ഈ പ്രസ്താവന പാകിസ്ഥാനെ തന്നെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഒരു ഭീകരവാദമുക്ത സമൂഹത്തെയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി എസ് സിഒയിലെ സംഘടന പരിശ്രമിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു ഭീകരവാദ പ്രശ്നത്തിൽ രാജ്യാന്തര ചർച്ചയാകണമെന്ന ഇമ്രാൻഖാന്റെ നിർദ്ദേശത്തെ എന്നാൽ മോദി തള്ളി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഏറ്റവും മോശമായ അവസ്ഥയിലാണെന്നും ഇത് പരിഹരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മികച്ച തെരഞ്ഞെടുപ്പ് വിജയം ഉപയോഗിക്കുമെന്ന് താൻ കരുതുന്നുവെന്നും ും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മേളനത്തിലെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് സ്വയം നാണം കിടുന്ന അവസ്ഥയുണ്ടായി ഇമ്രാൻഖാൻ ഉച്ചകോടിയുടെ നയതന്ത്ര പ്രോട്ടോകോൾ തെറ്റിച്ചെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം ഉച്ചകോടി നടക്കുന്ന വേദിയിലേക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കൾ കടന്നു വരുമ്പോൾ മറ്റെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതാണ് രീതി എന്നാൽ വേദിയിലെത്തി ഇമ്രാൻ ഉടൻ തന്നെ തനിക്കായി തയ്യാറാക്കി കസരയിൽ ഇരിക്കുകയാണ് ചെയ്തത് അതേസമയം ലോക നേതാക്കൾ വരുന്നതു കാത്ത് മറ്റെല്ലാവരും നിൽക്കുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ളവർ വരുമ്പോൾ ഇമ്രാൻ എഴുന്നേൽക്കുകയും അവരെ അഭിവാദ്യം ചെയ്ത ശേഷം വീണ്ടും ഇരിക്കുകയും ചെയ്തു അതേസമയം ഇന്നലെ രാവിലെ ഇമ്രാൻ ഇന്ത്യയുമായുള്ള ചർച്ചയ്ക്ക് വീണ്ടും സന്നദ്ധത അറിയിച്ചിരുന്നു ഉച്ചകോടിക്കിടെ തമ്മിൽ കണ്ടിട്ടും ചർച്ച നടത്താനോ ഹസ്തദാനം ചെയ്യാനോ മോദി തയ്യാറാകാത്തതിനു തൊട്ടുപിറകെയാണ് ഇമ്രാൻ വീണ്ടും ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തത് ഇന്ത്യയുമായി സമാധാന വഴിയിൽ നീങ്ങിയില്ലെങ്കിൽ ലോകബാങ്കിൽ നിന്നുള്ള വായ്പയടക്കം അവതാരത്തിലാകുന്ന ഘട്ടമാണ് പാകിസ്ഥാന് മുന്നിലുള്ളത് അതുകൊണ്ടാണ് ഇമ്രാൻ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെടുപ്പുമായി രംഗത്തുള്ളത് രാജ്യാന്തര മധ്യസ്ഥതയ്ക്ക് പാകിസ്ഥാന് സമ്മതമാണെന്നും ഇമ്രാൻ വിശദമാക്കി ഇന്നലെ കിർഗിസ്ഥാൻ പ്രസിഡന്റ് നൽകിയ അത്താഴവിരുന്നിൽ ഇരു നേതാക്കളും പങ്കെടുത്തെങ്കിലും പരസ്പരം സംസാരിച്ചിരുന്നില്ല ഉച്ചകോടിക്കിടെ കിർഗിസ്ഥാൻ പ്രസിഡന്റ് സുറോൺ ജീൻബെക്കോ ജിൻബെക്കോവ് നൽകിയ വിരുന്നിലാണ് ഇരു നേതാക്കളും ഒരുമിച്ച് പങ്കെടുത്തത് അനുബന്ധിച്ച് മോദിയും ഇമ്രാൻഖാനുമായി ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു അതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തി ഷി ജിൻ പിങുമായി നടന്ന ചർച്ച നാൽപ്പത് മിനിറ്റ് നീണ്ടുനിന്നു ഇന്നലെ ആനന്ദ് നഗറിൽ നടന്ന ആക്രമണം പോലും ഭീകരവാദികൾക്കുള്ള പാക് പിന്തുണ വ്യക്തമാക്കിയ മോദി പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നതിൽ നിലപാടും അദ്ദേഹം അറിയിച്ചു പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് അനുകൂല അന്തരീക്ഷമല്ലെന്നാണ് മോദി പറഞ്ഞത് ഇന്ത്യയിൽ സന്ദർശനം നടത്തുമെന്ന് ഷി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ